അള്ളാഹു പറഞ്ഞിട്ടുണ്ടാണ് മനോഹരമായ സബ എന്ന് പറയുന്ന ആ യമൻ എന്ന് പറയുന്ന നാട്ടിൽ അവിടത്തെ സബ എന്ന് പേരുള്ള നാട്ടുമൂപ്പന്റെ പേരാണ് സബ. സബ എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങളെ നാട്ടുമൂപ്പന്റെ പേരാണ്. അവിടുത്തെ പ്രമാണിയുടെ പ്രഭുവിന്റെ പേരാണ് സബ. അതുകൊണ്ട് തന്നെ ആ പേര് തന്നെ ആ ഗ്രാമത്തിന് വന്നു. സഹോദര യമൻ എന്ന് പറയുന്ന ആ മനോഹരമായ നാടാണ്. ആ മനോഹരമായ യമൻ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹങ്ങൾ സൂറത്ത് സബ എടുത്തെന്ന് പരിശോധിച്ചാൽ കാണാം. അത് വിശദീകരിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. ഒരു തോട്ടം എന്ന് പറയുന്ന മനോഹരമായ തോട്ടം. ആ തോട്ടം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും ഭക്ഷണം കിട്ടും, ഏത് സമയത്തും ഫലം കിട്ടും, ഏത് സമയത്ത് പഴവർഗ്ഗങ്ങളെ കിട്ടും. അല്ലാഹു അങ്ങനെ ഒരു നാട് ലോകത്തെങ്ങും കൊടുത്തിട്ടില്ല. ഈത്തപ്പഴം പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ഘട്ടങ്ങളിൽ നമ്മൾ ശേഖരിച്ചു വെച്ചാലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. എന്നാൽ ഏത് സമയത്തും മനോഹരമായ ഫലവർഗ്ഗങ്ങളല്ല. എങ്ങനെയാണ് ഫലവർഗ്ഗങ്ങൾ കിട്ടുന്നത്? ഒരിക്കലും ആ മരത്തിലെ കയറണ്ട, ആ മരത്തിലെ തോട്ട കെട്ടിയിട്ട് വലിച്ചിടണ്ട, ആ മരത്തിലേക്ക് കല്ല് വാരി എറിയണ്ട. ചരിത്രം രേഖപ്പെടുത്തുന്നത് ഒരു പെണ്ണങ്ങാനം അതിന്റെ ചുവട്ടിലൂടെ, മരങ്ങളുടെ ചുവട്ടിലൂടെ ഒരു കുട്ടയും കൊണ്ടുപോയാൽ ആ കുട്ട നിറയെ പഴവർഗ്ഗങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന മനോഹരമായ സ്വാദിഷ്ടമായ കാണാൻ മുഞ്ചുള്ള പഴവർഗ്ഗങ്ങൾ കൊണ്ട് ധന്യമായിരുന്ന നാടായിരുന്നു. മനോഹരമായ നാടാണ്. റോഡിന്റെ രണ്ടു ഭാഗത്ത് ജന്നീനിലും ഷിമാലിലും വലത്തും ഇടത്തുമായിട്ട് രണ്ട് തോട്ടങ്ങളാണ്. ആ നാടിന്റെ പ്രത്യേകത അറിയണോ? പാമ്പില്ല, തേളില്ല, പേനില്ല. ആ നാട്ടിൽ ഇടജന്തുക്കളില്ല, പട്ടിയില്ല, ഒന്നുമില്ല. പുറം നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ തലയിൽ പേനുണ്ടല്ലോ, ആ പേനോടുകൂടി സബ എന്ന നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ആ നാടിന്റെ പരിമളം, മനോഹരമായ പരിമളം കാരണത്താൽ ആ പെണ്ണിന്റെ തലയിൽ കിടക്കുന്ന പേന് ചത്തു വീഴുമെന്നാണ് ചരിത്രം പറയുന്നത്. പാമ്പുകളില്ല, തേളുകളില്ല, എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ട നാടാണ് ആ നാടാണ് സബ എന്ന് പറയുന്ന നാട്. ആ സബ എന്ന നാട്ടുകാരോടല്ല പറഞ്ഞതെന്താണ്? കുലൂമിനെ റിസ്ഖ് റബ്ബിക്കും വസ്കുറൂല ബൽദതുന തയ്യിബ വറബ്ബുന ഗഫൂർ. അല്ലാഹു അവരോട് പറഞ്ഞു, കുലൂമി റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, നിങ്ങളുടെ പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന റിസ്ഖിൽ നിന്ന് നിങ്ങൾ കഴിക്കുക. വസ്കുറു ലഹൂ, എന്നിട്ട് പടച്ചവനോട് നന്ദി കാണിക്കുക, അല്ലാഹുവിനോട് നന്ദി കാണിക്കുക. ബൽദത്തുന തയ്യിബായ മനോഹരമായ നാടാണ്, റബ്ബുന ഗഫൂർ പരിശുദ്ധമായ നാടാണെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ല പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ മണ്ണാണിത്. ഈ സബ എന്ന് പറയുന്ന മണ്ണിൽ താമസിക്കുന്നവരെ, യമന്റെ തലസ്ഥാന സൻആയാണ്. ഈ യമൻ എന്ന രാജ്യത്തുള്ള ഓരോ വ്യക്തികളോടും അല്ല പറഞ്ഞു, നിങ്ങൾക്ക് ഏതേറ്റം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് സന്തോഷത്തോടെ വെള്ളം കുടിക്കാം, മനോഹരമായ കളകളാരവം മുഴങ്ങുന്ന ഒരുപാട് അരുവികൾ തോട്ടപ്പിന്റെ അടിഭാഗത്ത് കൂടി അല്ല കൊടുത്തു. ഇതെല്ലാം നൽകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവരെ നന്ദി കേട് കാണിച്ചു. അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവര് ധിക്കാരികളായി മാറിയപ്പോ അല്ലാഹു അവർക്ക് എന്താ പണി കൊടുത്തതെന്നറിയോ? പരിശുദ്ധമായ നാടെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത നാട്. ആ നാടിനെ അല്ലാഹു പ്രളയത്തിരൂന നശിപ്പിച്ചു കളഞ്ഞു. ഏത് പ്രളയമാണെന്നറിയോ സഹോദരങ്ങളെ? അവിടെ മാരിബെന്ന് പറയുന്ന പട്ടണമാണ്. ആ മാരിബ പട്ടണത്തിന്റെ അണക്കെട്ടുണ്ടായിരുന്നു പണ്ട് അവിടെ. ആ നാട്ടില് അവിടത്തെ ഓരോ പ്രമാണികൾക്കുണ്ടായിരുന്ന, ഓരോ പ്രഭുക്കൾക്കുണ്ടായിരുന്ന, ഓരോ നേതാക്കന്മാർക്കുണ്ടായിരുന്ന അവിടത്തെ എല്ലാ സാമ്രാജ്യവും അവിടെ നിലനിൽക്കവേ, സഹോദരങ്ങളെ ചിന്തിക്കണേ, ബൽക്കീസ് രാജ്ഞി പണിത ഒരു വലിയ അണക്കെട്ടുണ്ടായിരുന്നു. ബൽക്കീസ് രാജ്ഞി പണിത അണക്കെട്ടായിരുന്നു. എന്തണക്കെട്ടെന്നറിയോ? വലിയ വലിയ പൊടുകൂറ്റം പാറകളെ താറും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ അണക്കെട്ടിനെ. അല്ലാഹു പൊട്ടിച്ചെറിഞ്ഞു. അവസാന മനോഹരമായ നാട് ഒന്നാകെ ഒലിച്ചുപോയി. പിന്നെ അവിടെ ഉണ്ടായി
ഉണ്ടായിരുന്നത് ഒരു ഉപയോഗമില്ലാത്ത മുളകളായി മാറി, ഇലന്ത വൃക്ഷങ്ങളായി മാറി, യാതൊരു ഉപയോഗമില്ലാത്ത കയ്പുള്ള കുറെ വസ്തുക്കളായി വൃക്ഷമായി അല്ലാഹു ആ നാടിനെ മാറ്റിക്കളഞ്ഞു. ഏത് നാടിനെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു നശിപ്പിച്ചത്? ആ നാട്ടിലെ തോട്ടത്തിന്റെ ചുവട്ടിലൂടെ മരത്തിന്റെ ഇടയിലൂടെ ഒരു പെണ്ണക്കുട്ടയും കൊണ്ടുപോയ ആ പെണ്ണ് മരം പിടിച്ച് കുലുക്കണ്ട, ആ മരത്തിന്റെ മുകളിൽ കയറണ്ട, അവരുടെ കുട്ട നിറച്ച് ഫലവർഗങ്ങൾ കിട്ടുന്ന, ഫ്രൂട്ട്സ് കിട്ടുന്ന, പഴവർഗങ്ങൾ കിട്ടുന്ന ഒരു സീസണല്ല, അൺസീസണല്ല, ഏതും സമയത്തും എപ്പോഴും അവിടെ നിങ്ങൾക്ക് സുലഭമായ പഴവർഗങ്ങളല്ല. ആ മാരിബ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സഭ എന്ന് പറയുന്ന നാട്ടില് മനോഹരമായ തോട്ടത്തെ മാരിബ് അണക്കെട്ടിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹു നശിപ്പിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? ആർക്കും ഉപയോഗമില്ലാത്ത ഇലന്ത മരങ്ങള്, അവിടെ കയ്പുള്ള മരങ്ങള്, അതുപോലെ മുളക്കൂട്ടങ്ങളെ കൊണ്ട് അല്ലാഹു ഇവിടെ നിറച്ചു കളഞ്ഞു. ഈ പറയപ്പെട്ട എല്ലാ ഫലവർഗങ്ങളെയും പരിശുദ്ധിയും മുഴുവനും അല്ല നശിപ്പിച്ചു കളഞ്ഞത്. എന്തുകൊണ്ടാണ്? അല്ലാഹു മുന്നോട്ട് വെച്ച ഒരു ഡിമാൻഡ് അവരെ അംഗീകരിച്ചില്ല. ഏത് ഡിമാൻഡാണെന്നറിയോ സഹോദര? അല്ലാഹു പറഞ്ഞത് എന്താണ്? അല്ലാഹുവിനെ നന്ദിയുള്ളവരായി മാറുക. അവരും നന്ദി കേട് കാണിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട്ടില് അല്ലാഹു പരിശുദ്ധി ഉണ്ടാക്കണമെങ്കിൽ ആ നാട്ടുകാര് നന്ദിയുള്ളവരാവുക. ആ നാട്ടുകാര് നന്ദിയുള്ളവരാവുക. ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ നന്ദി കേട് കാണിച്ചാൽ അവിടുത്തെ നമസ്കാരക്കാരനും അത് ബാധിക്കുന്നതാണ്, അവിടുത്തെ നോമ്പുകാരിക്കും അത് ബാധിക്കുന്നതാണ്, അവിടുത്തെ സാത്വികനും വിശുദ്ധനും എല്ലാവർക്കും ആ വിപത്ത് വരുന്നതാണ്. അതുകൊണ്ടൊരു നാട് നന്നാകണം, ആ നാട് പരിശുദ്ധമാകണം. ബൽദത്തുന തയ്യിബാ, പരിശുദ്ധമായ നാടായ നാട് മാറണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായ ഖുർആൻ പറഞ്ഞ സൂറത്തു സബാ. എന്റെ സഹോദരങ്ങളെ, പിൽക്കാലത്ത് അണക്കെട്ട് പൊട്ടിയിട്ട് ജലപ്രളയമുണ്ടായി. അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു ആ നാടിനെ മുഴുവനും. അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ നമ്മുടെ നാട് ഒന്നാമതായിട്ട് നന്നാകണം. നന്നാകണമെങ്കിൽ നാട്ടുകാർ മുഴുവനും നന്ദിയുള്ളവരാകണം. നന്ദിയുള്ളവരാകണം. ഒരാള് നമ്മുടെ നാട്ടില് കുഴപ്പക്കാരനായാൽ എല്ലാം തീർന്നു, എല്ലാം തീർന്നു. പക്ഷേ നാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ മോശമായി നടക്കുന്നത് കണ്ടാൽ അയാളോട് അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടാകണം. എന്തെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു. ഇനി പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണ്, കൃത്യമായി പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന, കൃത്യമായി ഇബാദത്തുകളൊക്കെ ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മദ്യപിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മോശമായ നിലയിൽ കഞ്ചാവിൽ അടിമയാണ്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ അവിടെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നു, അങ്ങനെ ഉണ്ടായാൽ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എന്ത് വേണം? ആദ്യം അവനെ കൈകൊണ്ട് തടുക്കാൻ നിനക്ക് കഴിയണം. കൈകൊണ്ട് തടുക്കണം. അവന്റെ കയ്യിരിക്കുന്ന മദ്യത്തിന്റെ കുപ്പി വാങ്ങി എറിഞ്ഞ് പൊട്ടിക്കാൻ നിനക്ക് കഴിയണം. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിനക്ക് നാവ് കൊണ്ട് അവനെ ഒന്ന് ഉപദേശിക്കാൻ കഴിയണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അവനെ ഒന്ന് വെറുത്ത്, അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ വെറുത്ത്, അവൻ നീ കാണിക്കുന്ന വെറുപ്പ് അവന്റെ തിന്മയുടെ നിദാനമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി. നീ ഈ മൂന്നാലൊരു രീതിയിൽ അവനെ അത് തടഞ്ഞില്ല എങ്കിൽ നീയും ആ വിഷയത്തിൽ കുറ്റക്കാരനാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ ദഅവത്തുമായി കടന്നു വന്നപ്പോ സത്യനിഷേധികൾ ചോദിച്ചു, നീ പ്രവാചകനാണെന്ന് എന്ത് തെളിവാ? നീ പ്രവാചകനാണെന്ന് എന്ത് തെളിവുണ്ട്? ആ സമയത്ത് സ്വാലിഹ് നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്ത് തെളിവാ വേണ്ടത് ഞാൻ പ്രവാചകനാണെന്നതിന്? അവൻ പറഞ്ഞു, ആ കാണുന്ന വലിയ പാറക്കെട്ടിൽ നിന്ന് ഗർഭിണിയായ ഒരു ഒട്ടകം അറുത്തത് ഒറ്റരാളാ, അറുത്തത് ഒരാളാ, പേര് ഗുദ്ദാർ. പക്ഷേ അല്ലാഹു പറഞ്ഞത് ഒരുത്തനല്ല. ഫഅഖറുഹാ, ആ നാട്ടുകാർ മുഴുവനും കൂടി ആ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞു. അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞ ന്യായം എന്തെന്നറിയോ? അറുക്കാൻ പിടിച്ചപ്പോൾ ഒരാളും പറഞ്ഞില്ല അത് ചെയ്യരുതേ, പടച്ചവന്റെ വിപത്തിറങ്ങുമെന്ന് പറഞ്ഞില്ല. എല്ലാരും അവൻ ചെയ്തോട്ടെ, അവൻ അനുഭവിച്ചോട്ടെ, അനുഭവിച്ചത് ഒരുമിച്ചായി പോയി.
അതുകൊണ്ട് ആദ്യമായി വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാട് നന്നാകലാണ്, ഒരു നാട് തൊയ്യിബാകലാണ്. ബൽദത്തുനോ തൊയ്യിബാ, പരിശുദ്ധമായ നാടായി നമ്മുടെ നാട് മാറേണ്ടതുണ്ട് ഒന്നാമതായി. സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ രണ്ടാമതാകട്ടെ. ഈ നാട് മാത്രമല്ല, ഈ നാട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ ചെരുപ്പിൽ പറ്റുന്ന, നമ്മുടെ കാൽപാദത്തിൽ പറ്റുന്ന മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് പരിശുദ്ധമാകണമെന്ന, ഈ മണ്ണ് പരിശുദ്ധമാകണമെന്ന. പരിശുദ്ധമായ മണ്ണിനെ പറ്റിയാണ് അല്ലാഹു രണ്ടാമതായി പറഞ്ഞത്. എവിടെയാണല്ല പറഞ്ഞതെന്നറിയോ? അതേ സൂറത്തിൽ മാഇദയിൽ അല്ലാഹു പറയുകയാണ്, ഫലം തജിദോ മാന ഫതയമ്മമോ സഈദന തൊയ്യിബാ. നിങ്ങൾ പരിശുദ്ധമായ മണ്ണ് കൊണ്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്യുക. ഫംസഹു ബിവുജൂഹിക്കും വഐദീകും മിൻഹു, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ രണ്ട് കൈകളും തടകുക മണ്ണുപയോഗിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണേ, രണ്ടാമത് അല്ലാഹു തൊയ്യിബത്തെന്ന് പറഞ്ഞതാ നാടിനെ പറ്റിയല്ല, നാടിലെ മണ്ണിനെ പറ്റിയാ. ഇവിടത്തെ മണ്ണ് പരിശുദ്ധമാകണം, തൊയ്യിബത്താകണം, എന്നാലേ നമ്മുടെ അമലുകൾ അല്ലാഹു കബൂല് ചെയ്യുകയുള്ളൂ. ഇവിടത്തെ മണ്ണ് എങ്ങനത്തെ മണ്ണാകണം? സഹോദരാ, തയമ്മം ചെയ്യേണ്ടി വന്നാ തയമ്മം ചെയ്യാൻ പറ്റുന്ന മണ്ണാകണം. അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, എനിക്ക് ഭൂമി മുഴുവനും നമസ്കാര സ്ഥലമാക്കി തന്നു അല്ലാഹ്. എനിക്ക് ഭൂമിയിൽ എവിടെ വേണോ നമസ്കരിക്കാം, പള്ളി തന്നെ വേണമെന്നില്ല, എനിക്ക് പള്ളിയിൽ തന്നെ നമസ്കരിക്കണമെന്നില്ല. അത് നമ്മൾ വ്യക്തമായി രണ്ട് കൊല്ലം കൊണ്ട് കണ്ടില്ലേ സഹോദരങ്ങളെ? നമ്മൾ പള്ളിയിലെല്ലാം നമസ്കരിച്ചിട്ടില്ല, പക്ഷേ കഴിഞ്ഞു പോയ രണ്ട് വർഷത്തെ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും വീട്ടിലായിരുന്നല്ലോ. എന്നാല് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് എവിടെ പോയാലും നമുക്ക് നമസ്കരിക്കാം. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവന് നമസ്കരിക്കാം, കപ്പലിൽ യാത്ര ചെയ്യുന്നവന് നമസ്കരിക്കാം, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവന് നമസ്കരിക്കാം. എവിടെയാണോ യാത്ര ചെയ്യുന്നത് അവനെല്ലാം നമസ്കരിക്കാം. പടച്ചടമ്പുരാ ഭൂമി പള്ളിയാക്കി കൊടുത്തിരിക്കുകയാ, അത് ഈ ഉമ്മത്തിന് അല്ലാഹു തന്ന സൗഭാഗ്യമാണ്. പിന്നെ റസൂലുള്ള പറഞ്ഞതെന്താണ്? മണ്ണ് എനിക്ക് വെള്ളത്തിന് പകരമാക്കി തന്നു അല്ലാ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് കയ്യിലോ കാലിലോ മുഖത്തോ ഒരു മുറിവുണ്ടം നിരിക്കട്ടെ, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് പനി പിടിച്ചം നിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ നാട്ടിലെ വെള്ളം തീർന്നു പോകുന്നൊരവസ്ഥ വരട്ടെ, പള്ളിയിലെ ബാങ്ക് വിളിക്കുമ്പോ എങ്ങനെയാ നമസ്കരിക്കുക, ഇങ്ങനെയാണ് നമസ്കരിക്കാൻ കഴിയുക? എന്റെ സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വെള്ളമില്ലാത്തത് കൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കലല്ല. പിന്നെയോ ഇവിടെ നിന്ന് മണ്ണെടുത്ത് ആ മണ്ണിലടിച്ചിട്ട് തയമ്മം ചെയ്ത് നിസ്കരിക്കാം. പരിശുദ്ധമായ മണ്ണാകണം നമ്മുടെ മണ്ണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ മണ്ണ് സഈദായ തയ്യബത്തായ മണ്ണാകണമെന്ന. ഒരു നാട് തൊയ്യിബായ പോരാ, ആ നാട്ടിലെ മണ്ണും തൊയ്യിബത്താകണമെന്നാണ് സഹോദരങ്ങളെ. അതേതൊരു പെണ്ണും പുറത്തു പോകുമ്പോഴും മാലയിടാറുണ്ടല്ലോ, സ്വർണം എന്ന് പറയുന്നവർക്ക് സ്വർഗം തന്നെയാണ്. ആ പെണ്ണിന്റെ ഒരു ഒരു വീക്ക്നെസ് ആണ്, പെണ്ണിന്റെ ഒരു ദൗർബല്യമാണ് സ്വർണമെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹുന്നയുടെ കയ്യിൽ സ്വർണമില്ല. ചോദിച്ചു അസുമായിനോട്, ചോദിച്ചു അസുമ എന്ന് പറയുന്നത് ആയിഷയുടെ ഉമ്മയുടെ മോളല്ല, ആയിഷയുടെ ഉപ്പ അബൂബക്കറിന്റെ മോളാണ്, മറ്റൊരു മാലയിലുള്ള മോളാണ്. അസുമായിൽ നിന്ന് ഒരു മാല കടം വാങ്ങിയിട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങനത്തെ മാലയെന്നറിയോ? ഇന്ന് നമ്മുടെ തള്ളവിരലിന്റെ വലിപ്പമുള്ള മാലയല്ല, കൈപ്പട്ടിയുടെ വലിപ്പമുള്ള മാലയല്ല. ആ മാലയുടെ മുൻഭാഗത്ത് മാത്രമേ സ്വർണമുള്ളൂ, അതിന്റെ പുറകുവശത്തെ ചരടാണ്, തുണിയിനാലുള്ള നൂലിനാലുള്ള ചരടാണ്. അത്രയും സ്വർണത്തിന്റെ കമ്മി ഉണ്ടായിട്ട് ജീവിച്ച പ്രിയപ്പെട്ട ഭാര്യ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഭാര്യ തന്റെ സഹോദരിയിൽ നിന്ന് കടം വാങ്ങിയിട്ട്, അസുമ എന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് ആ മാല ധരിച്ചുകൊണ്ട് പോകുമ്പോ തിരികെ വരുന്ന സമയത്താണ് അവർക്ക് പ്രത്യേകമായ പ്രാഥമികാവശ്യം നിർവഹിക്കേണ്ടി വന്നത്. ആ സമയത്ത് ആയിഷ ബീവി അവിടെ പോയി, തിരികെ വന്നപ്പോ മാല കാണാനില്ല. ചരിത്രം വിശാലമാണ്. അങ്ങനെയാണ് സഹോദരങ്ങളെ, സൂറത്തുന്നൂറ് ഇറങ്ങാനുള്ള കാരണം അവിടെയാണ്. വ്യഭിചാരാരോപണം നടത്തി, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പെട്ടിയിട്ട് വ്യഭിചാരാരോപണം നടത്തി, അവസാനം നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, രണ്ടാം കൊല്ലത്തെ യാത്ര വന്നു.
രണ്ടാം കൊല്ലത്തെ യാത്ര വന്നു. ആ യാത്രയിലും ആയിഷയുടെ പേര് തന്നെ വീണു. ആയിഷ റളിയല്ലാഹു തആല അൻഹ. വീണ്ടും എന്റെ പ്രിയ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ അനുഗമിക്കുകയാ. അനുഗമിച്ച് തിരികെ വരുമ്പോ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് ഇതുപോലെ തന്നെ. ആയിഷ ബീവി കാരണം അവർക്ക് യാത്ര മുടങ്ങേണ്ടി വന്നു. എന്തോ കാരണത്തിന്റെ പേരിൽ യാത്ര മുടങ്ങിയപ്പോ അമ്മ രാത്രി അവിടെ തങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ യാത്രക്കാര് തങ്ങിയ ആ പ്രദേശത്ത് വെള്ളമില്ലാത്ത നാടാണ്. അമ്മ കൊടും വെയിലാണ്, മഴയില്ല. സഹോദരങ്ങളെ, കുടിക്കാന് വെള്ളം കുറച്ച് കയ്യിലുണ്ട്. പക്ഷേ നേരം വിളക്കുമ്പോൾ എങ്ങനെയാണ് സുബഹി നമസ്കരിക്കുക? നേരം വിളക്കുമ്പോ എങ്ങനെയാണ് മലമൂത്ര വിസർജനം ചെയ്തിട്ട് ശൗചം ചെയ്യുക? ആ സമയത്ത് എല്ലാവരും വിഷമിച്ചു. ആളുകൾ ഓടിച്ചെന്ന് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, സിദ്ദീഖേ, നിന്റെ മോള് വല്ലാത്ത കാര്യം തന്നെയാണ്. ഇപ്പോഴും നമ്മളെ ഇടങ്ങേറാക്കുകയാണല്ലോ. ഇവിടെ വെള്ളമില്ലാത്ത നാട്ടിൽ താമസിക്കേണ്ടി വന്നല്ലോ. ഈ രാത്രി തന്നെ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും വെള്ളമുള്ള പ്രദേശത്തെത്തുമായിരുന്നല്ലോ ഇവിടെ നമ്മൾ തങ്ങേണ്ടി വന്നത്, യാത്ര ചെയ്ത് ഇവിടെ തങ്ങേണ്ടി വന്നത്. ആയിഷ ബീവി കാരണമാണ്. അബൂബക്കറെ, വല്ലാത്ത കഷ്ടമാണെന്ന് പറഞ്ഞ് വാപ്പയല്ലേ മഹാനായ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് സഹാബത്തിന് പറയാൻ പറ്റോ? ഭർത്താവിനോട് പരിഭവം പറയാൻ പറ്റോ? ഇല്ല. അതുകൊണ്ട് ഉപ്പാനോട് പരാതി പറഞ്ഞു ചെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയോ? എന്റെ ആയിഷ ഇങ്ങനെ ജനങ്ങളെ വീർപ്പുമുട്ടിക്കുകയാണല്ലോ, ജനങ്ങളെ ഇടങ്ങേറാക്കുകയാണല്ലോ, രണ്ട് കൊടുക്കണമെന്ന് നീയത്തോടെ കടന്നു ചെല്ലുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇതാ ആയിഷയുടെ മടിയിൽ കിടക്കുകയാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ശിരസ് ചേർത്ത് വെച്ച് കിടക്കുകയാ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നബിതങ്ങൾ ഉണർന്നാലോ? നബിതങ്ങൾ മടിയിൽ തല വെച്ച് കിടക്കുകയല്ലേ. എന്നാലും ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന പിതാവ് എന്ത് ചെയ്തെന്നറിയോ? എന്തിനാ നീ നാട്ടുകാരെ ഇടങ്ങേറാക്കിയത്? നീ കാരണമല്ലേ, നിന്റെ അശ്രദ്ധ കാരണമല്ലേ യാത്ര മുടങ്ങിയത്? ഇവിടെ വെള്ളമില്ലാത്ത ഏരിയ ആണ്, എങ്ങനെ നാളെ സുബഹി നമസ്കരിക്കും? വല്ലാത്ത വിഷമമാണ് എന്ന് പറഞ്ഞിട്ട് ആയിഷയുടെ തോളിൽ ഒരു കുത്തു വെച്ച് കൊടുത്തു. ആയിഷ ബീവി പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് നന്നായിട്ട് വേദനിച്ചു, പക്ഷേ എഴുന്നേറ്റ് ശരീരം മുഴുവൻ തടകണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു ടെൻഡൻസ് എനിക്കുണ്ടായി. പക്ഷേ എന്റെ ഹബീബ് ഉറങ്ങുകയല്ലേ, എന്റെ പ്രവാചകന്റെ ഉറക്കം നഷ്ടപ്പെടരുതെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ കടിച്ചിറക്കി വേദന. എന്റെ വാപ്പ എന്നെ തല്ലിയത് എനിക്ക് വല്ലാത്ത വേദന വന്നു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞു. പക്ഷേ കണ്ണുനീർ റസൂലുള്ളാഹിന്റെ മുഖത്ത് വീഴാൻ അനുവദിച്ചില്ല. സഹോദരങ്ങളെ, നേരം വെളുത്തെഴുന്നേൽക്കുമ്പോ വെള്ളമില്ലാത്ത മണ്ണിലതാ മുത്തുനബിയുടെ നെറ്റിത്തടം വിയർക്കുകയാ. മുത്തുനബിയുടെ നെറ്റിത്തടം വിയർക്കുകയാ. ആയത്തിറങ്ങി. എന്താ ആയത്തെന്നറിയോ? നിങ്ങളൊരു നാട്ടിലെത്തിയാൽ, നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ സ്പർശിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തൊടാൻ പറ്റാത്തര ഗതി വന്നു കഴിഞ്ഞാ, നിങ്ങൾക്ക് വെള്ളം നിങ്ങൾ എത്തിച്ചില്ലെങ്കിൽ പരിശുദ്ധമായ മണ്ണെടുത്തിട്ട് നിങ്ങൾ തയമ്മം ചെയ്യണേ. ഈ ആയത്തിറങ്ങുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആഹ്ലാദിക്കുകയാ. സഹാബാക്കൾ അബൂബക്കർ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ സിദ്ദീഖേ, ഞങ്ങള് കുറ്റം പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ആയിഷയെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് കാരണത്താൽ അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാ. അബൂബക്കറിന്റെ കുടുംബം വീണ്ടും ഞങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുകയാ. ആയിഷ ബീവി ഇവിടെ നിന്നത് കൊണ്ടല്ലേ ഇവിടെ കിടക്കേണ്ടി വന്നത്, ഇവിടെ കിടന്നത് കൊണ്ടല്ലേ വെള്ളമില്ലാത്ത മണ്ണിൽ ഞങ്ങൾ പരാതിപ്പെട്ടത്. അങ്ങനെ പരാതിക്ക് പരിഹാരമല്ലേ പരിശുദ്ധ ഖുർആനിൽ തയമ്മത്തിന്റെ ആയത്തിറങ്ങിയത്? ആയിഷ ബീവിയാണ് തയമ്മമ്മിന്റെ ആയത്തിറങ്ങാൻ കാരണക്കാരിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മണ്ണ് പരിശുദ്ധമാകണം, മണ്ണ് പരിശുദ്ധമാകണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ തയമ്മമിന്റെ കാരണക്കാരി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പള്ളിയിലൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും മതപരമായിട്ടുള്ള നമ്മുടെ അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ ഒരു അശ്രദ്ധയും നമ്മൾ വിചാരിക്കരുത്. പഠിക്കാൻ മനസ്സുണ്ടാകണം, അത് നമ്മുടെ ആവശ്യമാണ്. ഇന്ന് പള്ളികളിൽ നിങ്ങളെ നോക്ക്,
കയ്യിൽ ബാൻഡേജ് ഇട്ടിട്ട് ആളുകൾ വരുന്നുണ്ട്, ബാൻഡേജ് ഒട്ടിച്ചു കൊണ്ട് വരുന്നുണ്ട് ആളുകൾ. എങ്ങനെ ഒന്ന് ശരിയാകും? അവർക്കറിയില്ല, അത്രയും ഭാഗത്ത് വെള്ളം ചേർന്നില്ല എങ്കിൽ തന്റെ നിസ്കാരം സഹിയായിട്ടില്ല എന്ന്. ഇവിടെ ഹനഫി മദബല്ല, ഷാഫി എന്നല്ലോ. അപ്പൊ ആ മസാല നമ്മൾ പഠിക്കണ്ടേ? എന്തിനു വിഷമിക്കണം? നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം കഴുകാൻ കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഒരു ഭാഗത്ത് നമ്മൾ എത്തപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം തൊട്ടുകൂടാ എന്ന് ഏതെങ്കിലും നിപുണന്മാരായ ഡോക്ടർമാര് നമുക്ക് വിധി എഴുതിയാൽ, അല്ലാഹു നമുക്ക് പരിഹാരം തന്നത് വേണ്ട, പച്ച മണ്ണിൽ അടിച്ചിട്ട് നിങ്ങൾ തയമ്മം ചെയ്തിട്ട് നമസ്കരിക്കുക. കാരണം അല്ലാഹുവിന്റെ ഫളില് പടച്ചവന്റെ ഔദാര്യം. നമ്മുടെ നാട്ടിലെ മണ്ണും തൊയ്ബത്താകണം, പരിശുദ്ധമായ മണ്ണാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിലെ മണ്ണ് പരിശുദ്ധമാകണ്ടേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമാണോ? അല്ല, നമ്മുടെ നാട്ടിലെ മണ്ണ് പോലും പരിശുദ്ധമാകണം. നമ്മുടെ നാട്ടിലെ മണ്ണ് പോലും പരിശുദ്ധമാകണം. ഏതെങ്കിലും ഒരു വസ്തുവിൽ പട്ടി തൊട്ടാൽ, നായ തൊട്ടാൽ, ശ്വാനം തൊട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏഴു വെള്ളം എന്ന് പറഞ്ഞാൽ ഏഴു പ്രാവശ്യം നമ്മൾ കഴുകണം. അതിൽ കൃത്യമായി ഒരു പ്രാവശ്യം മണ്ണ് കലർത്തി വെള്ളം കൊണ്ടായിരിക്കണം. മണ്ണിന് അതിനുള്ള കഴിവുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോ രണ്ടാമതായിട്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മുടെ നാട് മാത്രമല്ല, നമ്മുടെ മണ്ണും പരിശുദ്ധമായിരിക്കണം. നമ്മുടെ മണ്ണും പരിശുദ്ധമായിരിക്കണം, തീരുന്നില്ല. അപ്പൊ നാടായി, മണ്ണായി, ഇനി എന്താ വേണ്ടത്? ഇനി നമ്മളാകുന്ന വ്യക്തി, ആ വ്യക്തിയുടെ നന്മ, ആ വ്യക്തിയുടെ പരിശുദ്ധിക്ക് അപ്പുറത്ത് നാം പറഞ്ഞു വന്ന നാടിന്റെ പരിശുദ്ധിയാണ്, ആ നാട്ടിലെ മണ്ണിന്റെ പരിശുദ്ധിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളും തൊയ്യിബത്താകണം. വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പോലും തൊയ്യിബത്താകണം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് എല്ലാണ്ട് കഞ്ചാവ് കൃഷി പറ്റൂല എന്നർത്ഥം. കഞ്ചാവ് കൃഷി പറ്റൂല. നമ്മുടെ വീടും, നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പോലും പരിശുദ്ധമായിരിക്കണം. ലഹരി ഉൽപാദിപ്പിക്കപ്പെടുന്ന വൃക്ഷങ്ങളാകാൻ പാടില്ല, സസ്യങ്ങളാകാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. കഴിക്കുന്ന ഭക്ഷണത്തിലാണോ നമ്മൾ ആ ഹറാമും ഹലാലും മാത്രം കാണുന്നത്? അല്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷത്തിൽ പോലും നമ്മൾ അത് തൊയ്യിബത്താകണം, പരിശുദ്ധമാകണമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ ഉദാഹരണം അല്ലാഹ് പറയുമ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞതെന്നറിയോ? അലം തറ കൈഫ ളറബല്ലാഹു മസലൻ, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തൊയ്യിബാ കശദറതിൻ തൊയ്യിബാ. അല്ലാഹു പരിചയപ്പെടുത്തുന്ന സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ അല്ലാഹു മനുഷ്യന്റെ ഉപമ പറഞ്ഞത് പരിശുദ്ധമായ വൃക്ഷത്തോടാണ്. പരിശുദ്ധമായ വൃക്ഷത്തോടും മനുഷ്യനെ ഉപമിച്ചിരിക്കുകയാണ് അല്ലാഹു തആല. ാണ് ഒരു മുസ്ലിമിന്റെ ഉദാഹരണം അല്ലാഹു പറഞ്ഞത് എന്തിന് പറഞ്ഞുകൊണ്ടാണെന്നറിയോ? ഒരു മുസൽമാന്റെ ഉദാഹരണത്തെ പറയാൻ അല്ലാഹു തആല ആ വീടിനെ ഉദാഹരിച്ചില്ല, ആ നാട്ടിലെ പള്ളി ഉദാഹരിച്ചില്ല. അല്ലാഹു പറഞ്ഞത് എന്താണ്? കശദറത്തിന് തൊയ്യിബാ, കശദറത്തിന് തൊയ്യിബാ, ഒരു പരിശുദ്ധമായ വൃക്ഷമാണത്രേ. അല്ലാഹു പരിശുദ്ധമായ വൃക്ഷമെന്ന് പരിചയപ്പെടുത്തുന്നു. ഏതാണ് പരിശുദ്ധമായ വൃക്ഷം? അത് മൂമിനാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് അസ്ലഹ സാബിത്തുൻ, അതിന്റെ വേരുകൾ, അടിവേരുകൾ, തായ് വേരുകൾ ഉറച്ചതാണ്. അതിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ മാനമുട്ട ഉയർന്നു നിൽക്കുകയാണ്. പടച്ചവന്റെ കൽപ്പനയനുസരിച്ച് അതിന്റെ ഫലം എല്ലാ പ്രാവശ്യവും അല്ലാഹുവിന്റെ അടിമകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാ. കർഷകന് അതിന്റെ ഫലം എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ഈ ഉദാഹരണം ആരെ പറ്റിയാണല്ല പറഞ്ഞതെന്നറിയോ? ചിന്തിക്കുക, ശജറത്തിന് തയ്യിബാ പരിശുദ്ധ വൃക്ഷമെന്ന് പറഞ്ഞാൽ അത് ഞാനാണ്, അത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്തേ അല്ലാഹു ഉദാഹരിച്ചതെന്നറിയോ?
ഉറച്ചിരിക്കുന്നല്ലോ. അസലുഹാ സാബിത്തുനം എന്ന് പറഞ്ഞാൽ അടിവേര തായ്വേര് ഭൂമിയിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ വിശുദ്ധമായ കലിമ ഉറച്ചു എന്നാണ്. അതിന്റെ ശിഖരങ്ങൾ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അമലുകൾ എങ്ങനെ കയറി പോകണമെന്ന, അമലുകൾ എങ്ങനെ കയറി ആകാശത്തിലേക്ക് പോകണമെന്ന, ഓരോ ദിവസം നമ്മുടെ അമലുകൾ എങ്ങനെ വാനലോകത്തേക്ക് കയറി പോകണമെന്നാണ്. എന്നിട്ട് അല്ല പറഞ്ഞെന്താണ്, എല്ലാ കർഷകർക്കും ആവശ്യമായത് എല്ലാ സമയത്തും ഫലമായി കൊടുക്കുന്ന ഒരു മനോഹരമായ വൃക്ഷം പോലെ ഞാൻ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക്, ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, മതമുള്ളവന് ഇല്ലാത്തവന് ഞാൻ ഉപകാരിയാകണമെന്ന. സഹോദരങ്ങളെ, കർഷകർക്ക് യഥേട്ടം ഭക്ഷണം കൊടുക്കുമ്പോൾ, യഥേട്ടം ഫലം കൊടുക്കുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയാകണം? അവന് പരിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്ന, അവന്റെ നോട്ടം പരിശുദ്ധമാകണം, അവന്റെ ഭാഷണം പരിശുദ്ധമാകണം, അവന് എല്ലാം അവനിൽ നിന്ന് മറ്റുള്ളവരെ നേരിടുന്നത് മുഴുവൻ പരിശുദ്ധമാകണം, തൊയ്യമാകണമെന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു നിമിഷം വന്ന് ചിന്തിക്ക്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമ്മളെ ഉദാഹരിക്കാൻ വേണ്ടി പറഞ്ഞത് പരിശുദ്ധമായ വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ അടിവേര് തായ്വേര് ഭൂമിയിൽ ഉറച്ചതുപോലെ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണക്കണമെന്നാണ്. അതിന്റെ ശിഖരങ്ങൾ വാനലോകത്തേക്ക് തലയെടുപ്പോടെ നിൽക്കുന്നത് പോലെ നമ്മുടെ അമലുകൾ ആകാശപ്പിലോട്ട് കയറി പോകണമെന്ന. ഓരോ ദിവസം നമ്മുടെ അമല് കയറി പോണ്ടേ, വ്യാഴാഴ്ചയെ തിങ്കളാഴ്ചയും അമലുകൾ കയറി പോകുന്ന, ആ അമലുകൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന ദിവസമാണത്രേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച അമലുകൾ ഉയർത്തപ്പെടുമ്പോ അന്ന് നോമ്പ് സുന്നത്താക്കി ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച അമലുകൾ കയറി പോകുന്നു. ഓരോ ദിവസവും സുബഹിന് ശേഷവും അസറിന് ശേഷവും അമലുകൾ ഉയർത്തപ്പെടുകയാണ്. അസറിന് ശേഷം, സുബഹിക്ക് ശേഷവും അമലുകൾ ഉയർത്തപ്പെടുന്നു. ആ സബ്ദുകൊണ്ടാണ് സുബഹിക്കും ആ മഗ്രിബിന്റെ സമയത്തും അസറിന്റെ സമയത്തും സുബഹിന്റെ സമയത്തും ഈ രണ്ട് വഖത്ത് നമസ്കാരത്തില് ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. സുബഹിയും അസറും എന്താ കാര്യം എന്നറിയോ, നമ്മുടെ പള്ളിയില് ഈ സുബഹിക്കും അസറിനും നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ മാലാകന്മാരുടെ സാന്നിധ്യമുണ്ട് രണ്ട് വഖത്ത്. എന്താ കാര്യം, മഗ്രിബിനും ഇഷാക്കും ഒക്കെ ഉണ്ടാവും, പക്ഷെ അസറിനും സുബഹിക്കും വരുന്ന മലക്കുകള് വേറെ സ്വഭാവക്കാരായ മലക്കുകളാ. രണ്ട് ഷിഫ്റ്റാണ്. ഇന്നിപ്പോ നമ്മളാണല്ലോ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ജോലി. രാവിലെ 4 മണിക്ക് കയറിയാൽ വൈകുന്നേരം, അല്ല ഉച്ചക്ക് ഇറങ്ങാം അല്ലെ, 8 മണിക്ക് കയറിയാൽ വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങാം, 4 മണിക്ക് കയറിയാൽ പിറ്റേന്ന് രാവിലെ ഇറങ്ങാം. ഷിഫ്റ്റായിട്ട് നമ്മളിപ്പോ ജോലിക്കാരെ നിയമിക്കാറുണ്ട് ഓഫീസുകളിൽ. ആദ്യമായി ഷിഫ്റ്റായിട്ട് ജോലിക്കാരെ നിയമിച്ചത് അല്ലാഹുവാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. സുബഹി നമസ്കാരത്തില് രാത്രി ഡ്യൂട്ടി ഇട്ട മലക്കുകൾ തിരിച്ച് കയറി പോകുന്ന സമയമാണ്. ഏത് സുബഹി നിസ്കാരം, സുബഹി നിസ്കാരം ജമാഅത്തായി നമസ്കരിക്കുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ, ഏത് മലക്കുകൾ, എനിക്ക് തലേ ദിവസം രാത്രി എന്നെ, എന്റെ എല്ലാ കൃത്യത, കൃത്യമായ എന്റെ അമലുകൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്ക് സുബഹിക്ക് ജമാഅത്തിൽ എന്നോടൊപ്പം കൂടും. എന്നിട്ട് എന്ത് ചെയ്യും, ആ മലക്ക് രാത്രിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സുബഹി കഴിഞ്ഞ ഒരൊറ്റ പോക്ക ആകാശത്തിലേക്ക്. അപ്പോ ഇതേ സുബഹി വഖത്തിന് രാവിലത്തെ ഡ്യൂട്ടിയുള്ള മലക്കുകളും പള്ളിയിലെത്തുന്നു. കാരണം അവര് പോയ ഉടനെ ഈ ഡ്യൂട്ടി അവരേറ്റെടുക്കുകയാണ്. ഇനി ഈ രാത്രി ഇപ്പൊ സുബഹി കഴിഞ്ഞ് പോയ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അടുത്ത അസറിന്റെ വക്കത്തിനാണ് ഇറങ്ങി വരുന്നത്. അസറിന്റെ വക്കത്തിന് വന്ന് കൂടും. അപ്പോ ഈ ഡ്യൂട്ടി ഏറ്റെടുത്ത മലക്കുകള് സുബഹിക്ക് ശേഷം ഏറ്റെടുത്ത ഡ്യൂട്ടി എടുത്ത ഏറ്റെടുത്ത മലക്കുകൾ അസർ നിസ്കാരത്തിൽ ജമാഅത്തിൽ കൂടിയിട്ട് അവര് കയറി പോകും. അപ്പോ ഈ മലക്കുകൾ, രണ്ട് ഷിഫ്റ്റിലുള്ള മലക്കുകളും നമ്മോടൊപ്പം ഹാജരാകുന്ന രണ്ട് വക്കത്തുകൾ സുബഹിയും അസറുമാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏത് എന്ത് വില കൊടുത്തും ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും ഈ സമയത്ത് നമസ്കാരം നമ്മൾ മുടക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ കയറി ചെല്ലുമ്പോ അല്ല ചോദിക്കും, നീ വന്നപ്പോൾ എന്റെ അടിമ എന്ത് ചെയ്യുന്നു, നിസ്കാരത്തിലായിരുന്നു. ഏത് സുബഹി, ശരി. നീ ഇന്നലെ ചെന്നപ്പോ അവൻ എന്തായിരുന്നു, നിസ്കാരത്തിലായിരുന്നു. ഏത് തലേ ദിവസത്തെ അസർ. അതുപോലെ അടുത്ത മലക്കിനോടും ചോദിക്കും,
അപ്പൊ ഓരോ ദിവസവും അമലുകൾ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ചത്തെ മുഴുവനായിട്ടുള്ള അമലുകൾ വ്യാഴാഴ്ച ഉയർത്തപ്പെടും. അപ്പോ ജീവിതത്തിൽ നമ്മുടെ അമലുകൾ ഉയർന്നു പോകണം. അതാണ് പരിശുദ്ധ വൃക്ഷത്തിന്റെ ശിഖരങ്ങളെ ഉപമിച്ചിരിക്കുന്നത്. ഇനി പറയുന്നത് എന്താ? തൂത്തി ഉക്കുലഹ കുല്ലഹയിൻ, എപ്പോഴും അതിന്റെ കർഷകന് ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ വൃക്ഷം. നമ്മളും അങ്ങനെ ആകണം. എങ്ങനെ? എല്ലാവർക്കും ഗുണമുണ്ടാകണം. നമ്മളെ കൊണ്ട് ഗുണമുണ്ടാകണം. ഗുണമില്ലാത്തവൻ മരിച്ചാൽ, ഗുണമില്ലാത്തവന് മരണപ്പെട്ടാൽ ആ നാട് മുഴുവന് സന്തോഷിക്കുമെന്ന അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, ഒരു മനുഷ്യന് മരണപ്പെടുമ്പോൾ ഒന്നുകിൽ അവനെ സന്തോഷിക്കുന്നവനാകും, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നവനാകും. എങ്ങനെയാണ് സന്തോഷിക്കുക? അവന് നല്ലവനാണെങ്കിൽ അവന് ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം വാങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് അവന് സന്തോഷമാണ്. ഇനി ചില ആളുകളും സന്തോഷിക്കുകയില്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. അവരാരെന്നറിയോ? ഈ നാട്ടിൽ ഗുണമില്ലാതെ കിടക്കുന്ന സാധനങ്ങളാണ്. ആ നാട്ടിലെ ജനങ്ങളെ മുഴുവന് സന്തോഷിക്കുന്നവന്റെ മരണത്തിൽ ഈ നാട്ടിലെ ഈ കോഴികൾ പോലും, ഈ നാട്ടിലെ നായകൾ പോലും, ഈ നാട്ടിലെ ആട്ടിൻകുട്ടികൾ പോലും സന്തോഷിക്കുമെന്നാണ് നമ്മുടെ മരണത്തിൽ. ഈ നാട് പൊലുവഴി ഇബൽ ബിലാദു, ഈ നാടും ഈ നാട്ടിലെ താമസിക്കുന്ന എല്ലാ ആളുകളും സന്തോഷിക്കുമെന്ന് മരിച്ചു കിട്ടിയല്ലോ എന്ന്. അപ്പോ നമ്മള് ജനങ്ങൾക്ക് ഉപകാരമുള്ളവരാകണം. അപ്പൊ മുഅ്മിനായ ഒരു മനുഷ്യനെ നമ്മളെ പരിചയപ്പെടുത്താൻ, ഒരു വ്യക്തി എന്ന എന്നെ പരിചയപ്പെടുത്താൻ അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷം, പരിശുദ്ധ വൃക്ഷത്തോടാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി എന്ന് പറയുന്ന, ത്വയ്യിബത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് കഴിഞ്ഞോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്വസിക്കുന്ന വായു പോലെ തയ്യബത്താകണം. നമ്മുടെ നാടായാ പോരാ, മണ്ണായാ പോരാ, വൃക്ഷങ്ങളായാ പോരാ, നമ്മൾ ശ്വസിക്കുന്ന വായു പോലെ പരിശുദ്ധമാകണം. അതിന് പറയുന്നത് റീഹുന തയ്യിബാ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയല്ലോ സൂറത്ത് യൂനുസിലൂടെ. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹരി ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽകി വജറൈന ബിഹിമ ബിരീഹിന തയ്യിബാ വഫരിഹൂ ബിഹാ. സഹോദരങ്ങളെ, കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ പറ്റി അല്ല പരിചയപ്പെടുത്തുകയാണ്. കരയിലെ കടലിലും നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കുന്നവനാണ് അല്ലാഹു. നിങ്ങൾ കപ്പലിലായി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? പരിശുദ്ധമായ കാറ്റ് വന്നിട്ട് കപ്പലിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ കാറ്റെന്ന് പറഞ്ഞാൽ ഇളം തെന്നലാണ്. ആ ഇളം തെന്നൽ വന്ന് ആ കപ്പലിനെ കൊണ്ടുപോകുമ്പോ സഹോദര അതിനകത്തുള്ള ആളുകളൊക്കെ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? യാതൊരു അപകടവും ഇല്ലാതെ കപ്പൽ സുസജ്ജമായി മുന്നോട്ട് പോവുകയാ. അതിന്റെ ചാനലിലൂടെ, സമുദ്രത്തിന്റെ സാഗരത്തിന്റെ ചാനലിലൂടെ അതിങ്ങനെ മുന്നോട്ട് ഗമിക്കുമ്പോ സഹോദരങ്ങളെ, മനോഹരമായ യാത്ര ചെയ്യാൻ ലക്ഷക്കണക്കിന് യാത്ര, ആയിരക്കണക്കിന് യാത്രക്കാരെയും എത്രയോ ടൺ ഭാരം വഹിച്ചുകൊണ്ട് കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടുടനെ അല്ല പറയുന്നത്, അവര് സന്തോഷം അതിക്രമിച്ചു പോയി. അവരുടെ സന്തോഷം അതിര് വിട്ടുപോകുമ്പോ അവസാനം സംഭവിക്കുന്നത് എന്തെന്നറിയോ? അവസാനം സംഭവിക്കുന്നത് ഒരു കൊടുങ്കാറ്റ് വന്ന കപ്പലിനെ തകർത്ത് കളയുകയാണ്. സഹോദരങ്ങളെ, അവിടെ കൊണ്ടുപോകുന്ന കാറ്റിനെ ഇളം തെന്നലിനെ പരിചയപ്പെടുത്തിയത് റീഹുനു തയ്യിബ എന്ന പരിശുദ്ധമായ കാറ്റെന്ന് പറഞ്ഞുകൊണ്ടാ. നമ്മുടെ ചുറ്റും അടിച്ചു വീശുന്ന കാറ്റ് കൊടുങ്കാറ്റായാ പോരാ, അടിച്ചു വീശുന്ന കാറ്റ് ഓക്കിയായാ പോരാ. സഹോദരങ്ങളെ, ഒരിക്കലും കൊടുങ്കാറ്റായ നമ്മുടെ ജീവിതത്തിന്റെ ആ അവസ്ഥ
അവസ്ഥ തന്നെ താളം തെറ്റിപ്പോകൂ. നമ്മുടെ ജീവിതത്തിൽ കൊള്ളേണ്ട കാറ്റ് പരിശുദ്ധമായ കാറ്റാ, അന്തരീക്ഷം പോലെ തയ്യബത്താകണമെന്നാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമല്ല മുസ്ലിമേ, നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്ന കാറ്റ് പോലും പരിശുദ്ധമാകണമെന്നാണ്. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ സമീപനമാണ്, ഒരു മുസ്ലിമിന്റെ സമീപനമാണെങ്കിൽ കേട്ടോ. പരിശുദ്ധമായ കാറ്റടിച്ച് വീശുന്ന നാട്ടില്, പരിശുദ്ധമായ മണ്ണുള്ള നാട്ടില്, പരിശുദ്ധമായ വ്യക്തിത്വമുള്ള ഞാനും നിങ്ങളോ നല്ല ഒരു ഭവനമുണ്ടാക്കുമല്ലോ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വീടാണല്ലോ. ആ വീടെങ്ങനത്തെ വീടാകണം? മസാകിനു തയ്യിബാ, അതും പരിശുദ്ധമായ മസ്കനാകണമെന്ന. അവിടെയും അല്ലാഹു പരിചയപ്പെടുത്തിയത് തയ്യിബത്തായ മസ്കനം എന്നാണ്. സൂറത്തു തൗബയിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുന്നുണ്ട്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാതി തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന തയ്യിബാ ഫീ ജന്നാതി അദ്നിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു തൗബയിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാ, എന്നെ മുന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങളെ, വൽ മുഅ്മിനാത്ത് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാകുന്ന മുഅ്മിനത്തുകളായ വിശ്വാസിനികളായ ഒരു സമൂഹത്തിന് അല്ല കൊടുക്കുന്നത് എന്തെന്നറിയോ? അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്, ജന്നാത്തിന തജ്രീമിന തഹ്തിഹൽ അൻഹാർ, അടിവാരത്തെ കളകളാരവം മുഴക്കുന്ന അരുവികളുള്ള തോട്ടങ്ങളെല്ലാം നൽകുന്നതാണ്. ആ തോട്ടങ്ങൾ മാത്രമല്ല, സ്വർഗ സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊട്ടാരമാണെന്ന് ചിന്തിക്കണ്ട. സ്വർഗമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തോട്ടമെന്നാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊട്ടാരമാണെന്ന് കരുതണ്ട. ആ നമ്മൾ കരുതുന്ന എന്താണ്, സ്വർഗം എന്ന് പറഞ്ഞാൽ വെള്ള കൊട്ടാരം, അല്ലല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ തോട്ടം, ജന്നത്ത്. അതുകൊണ്ടാണ് പള്ളി വെച്ചു കൊടുക്കുന്നവന് എന്ന പറഞ്ഞത് ഒരു കുരുവിക്കൂടിന്റെ അളവ് ഒരാൾ ഒരു പള്ളി വെച്ചു കൊടുത്താൽ ബനല്ലാഹുലഹു ബൈത്തൻ ഫിൽ ജന്ന, തോട്ടത്തിൽ അല്ലാഹു ഒരു കെട്ടിടം പണിതു കൊടുക്കും. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ചില അമലുകൾ, ഈ വീട് നിർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതെ അല്ലാ നീ എനിക്ക് സ്വർഗന്താ, അല്ലാ സ്വർഗന്താ എന്ന് പറഞ്ഞാൽ വെറും തോട്ടം മാത്രം അല്ലങ്ങ് തന്നേക്കും. അപ്പൊ വീടുണ്ടാക്കാനുള്ള കാര്യം കൂടെ ചെയ്തിട്ട് പോണം. വീടുണ്ടായാൽ വൃക്ഷത്തായി നട്ടുപിടിപ്പിക്കണമെന്നല്ലേ ദുനിയാവിൽ? ഏതാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഒരു റിപ്പോർട്ടിൽ, സുബ്ഹാനല്ലാഹ് അത് മറ്റൊരു റിപ്പോർട്ടിൽ, തസ്ബീഹ് ചൊല്ലിയാൽ അവന് നാളെ ആ സ്വർഗത്തിൽ അഥവാ തോട്ടത്തിലെ അവന് വൃക്ഷങ്ങളെ സസ്യങ്ങളെ നട്ടുപിടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ